ഹലോ ഫ്രണ്ട്സ്, നമുക്കൊന്നൊരു മഷ്റൂം മസാല ഫ്രൈ ചെയ്യാം. അല്ലെങ്കിൽ ഞാൻ 2 സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്, ഒരു കുറച്ച് കടുക്, കുറച്ച് ഫെന്നൽ സീഡ്, പെരിഞ്ജീരകം. കടുക് പൊട്ടി വരുമ്പോൾ നമുക്ക് കുറച്ച് കറിവേപ്പില ഇടാം. കടുക് പൊട്ടി കഴിഞ്ഞാൽ കുറച്ച് കറിവേപ്പില ഇട്ടിട്ട് ഈ പച്ചമുളകും ഉള്ളിയും കൂടെ ഇട്ട് നല്ലവണ്ണം വറുക്കാം. അതിലേക്ക് കുറച്ച് ഉപ്പിടാം. നല്ല ഒന്ന് വതങ്ങി വന്ന് കഴിഞ്ഞതിന് ശേഷം വാറ്റി മസാല തുടങ്ങി. ഉള്ളി നല്ല ഫ്രൈ ആയി കഴിഞ്ഞു, അതിലേക്ക് നമുക്ക് 2 സ്പൂൺ മുളകിടാം. ഇത് ഞാൻ കാശ്മീരി മുളകും സാദാ മുളകും കൂടെ ഞാൻ ഒരുമിച്ച് പൊടിച്ച് വെച്ചതായിരുന്നു. 1 ചെറിയ സ്പൂൺ ഗരം മസാല, 2 കൊറിയാണ്ടർ പൗഡർ, 2-3 സ്പൂൺ അത് ചെറിയ സ്പൂൺ അത്, എല്ലാം കൂടെ നല്ലോണം ഒന്ന് അരിഞ്ഞ് വന്നതിന് ശേഷം കുറച്ച് മഞ്ഞൾപ്പൊടി. ഇതിലേക്ക് ഞാൻ ഒരു ചെറിയ 2 തക്കാളി അരച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്ക് ഇതിലേക്ക് ഒഴിക്കാം. മസാല എല്ലാം ഒന്ന് ഫ്രൈ ആയതിന് ശേഷം തക്കാളി പ്യൂരി ഒഴിച്ചാൽ മതി, ഇല്ലാന്നുണ്ടെങ്കിൽ മസാലയുടെ പച്ചമണം അതേപോലെ തക്കാളി ഒഴിക്കാം. തക്കാളി അരച്ചൊഴിച്ച് അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം നമുക്ക് അതിലേക്ക് ഈ മഷ്റൂമിൽ ഇടാം. ഇത് ഞാൻ ഉപ്പെല്ലാമായിട്ട് നല്ലോണം കഴുകിയെടുത്ത് കൊണ്ടുവന്നത്, അതൊരു 4-5 വെള്ളം കഴുകി കൊണ്ടുവന്ന. ഇത് നമുക്ക് ഇതിലേക്ക് ഇടാം. ഇതിൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, മഷ്റൂമിൽ വെള്ളം അത് ഊറി വരും, കുറച്ച് ബോയിലാവുമ്പോൾ വെള്ളം വരും. ആ വെള്ളത്തിൽ വെന്താൽ മതി, വേറെ വെള്ളത്തിൻ്റെ ആവശ്യമില്ല മഷ്റൂമിന്. ഇനി ഇതിലേക്ക് നമുക്ക് ഉപ്പിടാം. കുറച്ചുപ്പ് മതി, മഷ്റൂമിൽ നിന്ന് അധികം ഉപ്പിൻ്റെ ആവശ്യമില്ല. നല്ല ഒന്ന് മിക്സ് ചെയ്തിട്ട് 1-10 നിമിഷം ഒന്ന് മൂടി വയ്ക്കണം. അപ്പോൾ ആവിയിൽ കിടന്ന് നല്ലോണം ഒന്ന് വെന്തുള്ളൂ. ഇതെല്ലാം റെഡിയായി 1¼ വേവായതിനു ശേഷം നമുക്ക് ഇതിലേക്ക് പെപ്പർ പൗഡർ ഇടണം. അപ്പോൾ അത് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും കഴിക്കാൻ. ഇത്തിരി കറിവേപ്പില കൂടെ ഇട്ട് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കാം. ഇത് മൂടി വയ്ക്കുമ്പോൾ അതിലുള്ള വെള്ളം കുറച്ച് ഊറി വരും. അത് കഴിഞ്ഞാൽ വെള്ളം ഊറി ഒരു പകുതി വേവാകുമ്പോൾ നമ്മളത് തുറന്ന് വെച്ച് നല്ല ഫ്രൈ ചെയ്തെടുക്കണം. 1-10 നിമിഷം വേവാൻ വയ്ക്കാം. ഇത് തിളച്ചപ്പോൾ നല്ല വെള്ളം പുറത്തു വന്നിട്ടുണ്ട്. ഈ വെള്ളം വറ്റി നല്ല ഒന്ന് ഇതാകുമ്പോഴത്തേക്കാണ് അതിൻ്റെ കണക്ക്. കുറച്ച് കൂടെ കുറച്ചുകൂടെ ഒന്ന് തിക്കായിട്ട് നല്ല വരണം. ഇത് ചപ്പാത്തിക്ക് ചോറിന് കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. ഒരുപാട് അരിക്കൊന്നും വേണ്ട. ഇപ്പം ഞാൻ തക്കാളി അരച്ച പോലെ അരയ്ക്കേണ്ട ആവശ്യമില്ല. ചെറു ചെറുതായിട്ട് അരിഞ്ഞാൽ ഉള്ളിയും എല്ലാം ഉള്ളി മസാല എല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം തക്കാളി ഇട്ട് നല്ലോണം ഒന്ന് വതക്കി എടുത്താൽ മതി. ഈ വെള്ളം മുഴുവനും വറ്റണം. അതിലേക്ക് നമുക്ക് കുറച്ച് ഉള്ളി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്, ശകലം, അതും കൊത്തമല്ലിയും കൊത്തമല്ലി അരിഞ്ഞത്, കുറച്ച് കറിവേപ്പിലയും കൂടെ നമുക്ക് ഇടാം. ഇതെല്ലാം നല്ലോണം ഒന്ന് ഈ മസാല മുഴുവനും ഇതിന് നല്ലോണം ഒന്ന് പെരണ്ട് വരണം. എൻ്റെ എണ്ണ എല്ലാം പുറത്ത് വരുന്നു, നല്ല വറ്റിയ എണ്ണയൊക്കെ പുറത്ത് വരുമ്പോഴത്തേക്ക് നമുക്കത് എടുക്കാം. വെള്ളം മുഴുവനും വറ്റിക്കഴിഞ്ഞാലേക്ക് നമുക്ക് 1 സ്പൂൺ ബട്ടർ ഇടാം. ബട്ടർ വിത്ത് പെപ്പർ ഫ്രൈ ആയത് നല്ല ടേസ്റ്റ് ഉണ്ടാവും. പോരുന്നു
ഈ ബട്ടർ ഇതിൽ നല്ലോണം അരിഞ്ഞ് എല്ലാം ഒന്ന് പിടിച്ചു വന്നതിന് ശേഷം പെപ്പർ ഇടണം. ഇത് ആൾമോസ്റ്റ് എല്ലാ വെള്ളവും വറ്റിക്കഴിഞ്ഞ് ഇത് നല്ലോണം ഒന്ന് എല്ലാം ഒന്ന് മുരിഞ്ഞു വരണം. ചോറിൻ്റെ കൂടെ കഴിഞ്ഞാലും നല്ല ടേസ്റ്റാണ്. ഫ്രൈഡ് റൈസ്, വെജിറ്റബിൾ ബിരിയാണി ഇതിൻ്റെ കൂടെയൊക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. ഏറ്റവും ടേസ്റ്റ് ആയിട്ട് ഇതാണ് ചപ്പാത്തിക്കാണ് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ളത്. ഇത് ഇതിലേക്ക് നമുക്ക് ഒരു സ്പൂൺ പെപ്പർ പൊടിച്ചിടാം. ഇവിടെ വൈറ്റ് പെപ്പർ പൊടിച്ചു വെച്ചിട്ടുള്ളത്. ഇത് കുറച്ച് എരിവ് കൂടുതലാണ്. ഇത് നമുക്ക് നല്ലോണം ഇളക്കി വെച്ചിട്ട് ഇത് നമുക്കിനി കഴിക്കാൻ നോക്കാം. നല്ല ടേസ്റ്റിയുള്ള ഒരു സൈഡ് ഡിഷ്. അത് ലാസ്റ്റായിട്ട് നിന്നു ഒരു പച്ചമുളക് ഇങ്ങനെ രണ്ടായിട്ട് കീറി അതിലിട്ട് നല്ലോണം ഒന്ന് പുറത്തുനിന്ന് വറക്കിയെടുക്കണം. അപ്പോൾ അത് നല്ല കാണാനൊരു ടേസ്റ്റ് ഉണ്ടാവും, ഭംഗി ഉണ്ടാവും. അതങ്ങനെ ഒരു നല്ലൊരു അതിൻ്റെ ഫ്ലേവറിൻ്റെ ഒരു ടേസ്റ്റ് വരും. അതിന് വേണ്ടിയിട്ട് ഇതൊരു രണ്ട് നിമിഷം സിമ്മിലിട്ട് നമുക്ക് ഓഫ് ചെയ്തെടുക്കാം. ഇനി മതിയാവും നമ്മളിനി കഴിക്കാനുള്ള പാത്രത്തിലേക്ക് എടുത്ത് വയ്ക്കും. മാറ്റാം കഴിക്കാനുള്ള സെർവ് ഡിഷിലേക്ക് ഞാൻ മാറ്റിക്കഴിഞ്ഞു. ഇത് നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഇത് കണ്ടിന്യൂ ട്രൈ ചെയ്യൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി നിറയെ വെജിറ്റബിൾസ് ഒന്നും ആവശ്യമില്ല. ഒരേ ഒരു ഉള്ളിയാണ് ഞാൻ ഇട്ടിട്ടുള്ളൂ. രണ്ട് തക്കാളി ഇട്ടിട്ടുണ്ട്, ചെറിയ തക്കാളി ആയതുകൊണ്ട് രണ്ടെണ്ണം ഇട്ടിട്ടുണ്ട്. അത് നമ്മൾ അരച്ചൊഴിക്കുമ്പോൾ അത് അതിൻ്റെ ആ കൊത്തൊന്നും ഉണ്ടാവില്ല അതിൽ. ഇപ്പം നല്ലോണം ഒന്ന് നല്ല മസാല നല്ല അതിൽ പെരണ്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതെല്ലാവരും കണ്ടിട്ട് ട്രൈ ചെയ്യുക. നല്ലൊരു സ്പൈസി സൈഡ് ഡിഷാണ് അത്.